നമസ്കാരം. പ്രധാന വാർത്തകൾ. നെല്ലുണക്കുന്നതിനിടെ കർഷകന് ദാരുണാന്ത്യം. ഓപ്പൺ എയർ ഫാനിട്ട് നെല്ലുണക്കുന്നതിനിടെ ചിറ്റൂരിലെ കർഷകൻ ദാമോദരനാണ് ഷോക്കേറ്റ് മരിച്ചത്. മൂന്നാഴ്ചയ്ക്കുള്ളിൽ സമാന രീതിയിലുള്ള രണ്ടാമത്തെ മരണം. ചിറ്റിലഞ്ചേരി രക്കിയം പാടത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമിലെയും പരിസരത്തെയും പന്നികളെ കൊന്നൊടുക്കി. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെത്തി. 700 പന്നികളെയാണ് കൊന്നത്. ഫാം ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് അധികൃതർ. വികസനം ജനവിരുദ്ധമായാൽ ജനകീയ പ്രതിരോധത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാത ഇരകൾ പുനരധിവാസ പാക്കേജിനായി കളക്ട്രേറ്റ് ധർണ നടത്തി. തിരഞ്ഞെടുപ്പ് ചൂടിൽ കാലിക്കറ്റ് സർവകലാശാല കോളേജ് ക്യാമ്പസുകൾ. ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജില്ലയിലെ 75 കോളേജുകളിൽ. മൂന്ന് അധ്യയന വർഷത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ആവേശമേറെ. സ്ത്രീകൾക്ക് സ്വയം സഹായ ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ ഫണ്ട് ലഭ്യമാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പട്ടഞ്ചേരിയിൽ 50 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച മുട്ടിച്ചിറ പാലം തുറന്നു. കെട്ടിട നിർമ്മാണ വസ്തു ഉൽപാദകർക്ക് കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള നാടായി കേരളം മാറിയെന്ന് ലെൻസ് ഫെഡ് സംസ്ഥാന സെക്രട്ടറി എം മനോജ്. സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് 8 നവംബർ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കും. വാർത്തകൾ വിശദമായി. നെല്ലുണക്കുന്നതിനിടയിൽ കർഷകന് ദാരുണാന്ത്യം. ഓപ്പൺ ഫാനിട്ട് നെല്ലുണക്കുന്നതിനിടെ ചിറ്റൂരിലാണ് കർഷകൻ ഷോക്കേറ്റ് മരിച്ചത്. അമ്പാട്ടുപാളയം ഇന്ദിരാനഗർ മീനുവീട്ടിൽ കണ്ടൻചാമിയുടെ മകൻ 70 വയസ്സുകാരൻ ദാമോദരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. അമ്പാട്ടുപാളയത്തെ വസതിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള കറ്റക്കളത്തിലെത്തിയ ശേഷം നെല്ലുണക്കാൻ ഉപയോഗിക്കുന്ന വലിയ ഫാനിട്ട് നെല്ലുണക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. സ്വിച്ചിൽ നിന്നാണോ ഷോർട്ട് സർക്യൂട്ട് കാരണമാണോ അപകടത്തിന് കാരണമെന്ന് അറിവായിട്ടില്ല. ഷോക്കേറ്റ ദാമോദരനെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ജില്ലാശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഫാനിട്ട് നെല്ലുണക്കുന്നതിനിടയിൽ 3 ആഴ്ചയ്ക്ക് മുന്നിൽ രണ്ടാമത്തെ മരണമാണിത്. മാത്തൂർ പ്ലാക്കൽ സ്വദേശി ദാമോദരനാണ് 17 ഒക്ടോബർ ഫാനിട്ട് നെല്ലുണക്കുന്നതിനിടയിൽ മരണമടഞ്ഞത്. ചിറ്റൂർ അമ്പാട്ടുപാളയത്ത് ഷോക്കേറ്റ് മരിച്ചതും ദാമോദരൻ എന്ന പേരുകാരൻ തന്നെയാണ്. അമ്പാട്ടുപാളയത്ത് മരിച്ച ദാമോദരൻ പ്രവാസി കൂടിയാണ്. 10 ഏക്കറിൽ കൂടുതൽ കൃഷി ദാമോദരനുണ്ട്. ഭാര്യ മീന, മക്കൾ വിധിൻ ദാമോദരൻ, വിവേക് നാരായണൻ. കർഷകരിൽ നിന്ന് വേഗത്തിൽ നെല്ല് സംഭരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതും പ്രതികൂല കാലാവസ്ഥയിൽ നെല്ലുണക്കാൻ കഴിയാത്തതും കർഷകരെ ഏറെ പ്രയാസത്തിലാഴ്ത്തിയിരുന്നു. കർഷകർ ഏറെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് 2 കർഷകർക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. യുടിവിനസ്, പാലക്കാട്. സിപിഎം നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ റാലി സംഘടിപ്പിച്ചു. ചിറ്റൂർ അണിക്കോട് വെച്ചാണ് റാലി നടന്നത്. അണീക്കോട് നടന്ന പൊതുയോഗം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് 11 വൈസ് ചാൻസലർമാരെയും പുറത്താക്കാനും
പ്രൊവിഷൻസുമാരെ പുറത്താക്കാനും അവരെല്ലാം ഇപ്പോഴും നിശ്ചയിച്ചതുപോലെ ഇപ്പോഴും ഒന്നും നിശ്ചയിക്കാൻ ചാൻസ് കിട്ടിയപ്പോ ആർ എസ് തന്നെയാണ് നിശ്ചയിച്ചത്. അതിൽ മനസ്സിലായി. ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു, ഏരിയ സെക്രട്ടറി ആർ ശിവപ്രകാശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നവംബർ 6 ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിൽ ആരംഭിച്ച ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ സ്പോൺസർഷിപ്പിൽ നിന്നും കൊക്കക്കോളയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രാച്ചുമണ കമ്പനിക്ക് മുമ്പിൽ കൊക്കക്കോളയുടെ പ്രതീകാത്മക കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇതേ ആവശ്യമുന്നയിച്ച് ഹരിപ്പാമ്പൂർ ജയരാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാലക്കാട് നിന്നും രാവിലെ പുറപ്പെട്ട സൈക്കിൾ റാലിക്ക് പ്ലാച്ചിമട സമരപന്തലിൽ സ്വീകരണം നൽകി. നിരന്തര സമരത്തെ തുടർന്ന കൊക്കക്കോള പ്ലാച്ചിമടയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുവെങ്കിലും ഡോക്ടർ ജെ ജയകുമാർ അധ്യക്ഷനായ ഉന്നത അധികാര സമിതി നൽകണമെന്ന് നിർദ്ദേശിച്ച 216 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഇനിയും നൽകിയിട്ടില്ല. കോടിക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ പ്രതിദിനം മാലിന്യമായി പുറന്തള്ളുന്ന കൊക്കക്കോളയെ കാലാവസ്ഥാ ഉച്ചകോടിയുടെ സ്പോൺസറായി അംഗീകരിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും സ്പോൺസർഷിപ്പ് പിൻവലിച്ച പ്ലാച്ചിമടിയിലെ ജനങ്ങൾക്ക് കൊക്കക്കോളയിൽ നിന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത സി ആർ നീലകണ്ഠൻ ആവശ്യപ്പെട്ടു. വിളയോട് വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ വി ബിജു, എൻ സുബ്രഹ്മണ്യൻ, ശരത് ചേരൂർ, ഹരിഹരസുധൻ എന്നിവർ പ്രസംഗിച്ചു. എ രാമൻ സമരഗാനങ്ങൾ ആലപിച്ചു. യുടിവി ന്യൂസ് പാലക്കാട്. നിരവധി മോഷണക്കേസിൽ പ്രതികളായ രണ്ടുപേരെ കൊല്ലങ്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മുതലമട സ്വദേശികളാണ് അറസ്റ്റിലായത്. നരിപ്പാറ ചള്ളയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. നരിപ്പാറ ചള്ളയിലെ ശ്രീകൃഷ്ണ റബ്ബേഴ്സ് എന്ന പൂട്ടിക്കിടക്കുന്ന കമ്പനിയുടെ പൂട്ടി തകർത്ത 10,000 രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷണം നടത്തിയതിന് ഉടമകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം. തിരുവനന്തപുരം ചിറയൻകീഴ് ശാസ്താവട്ടം സ്വദേശി ഷമീർ, മുതലമട നരിപ്പാറച്ചള്ള സ്വദേശി സുഭാഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവസ്ഥലത്ത് കഴിഞ്ഞ 1 വർഷമായി താമസിച്ചു വരികയാണ് പ്രതി ഷമീർ. ആക്രി കച്ചവടവും പഴക്കച്ചവടവും നടത്തുന്ന ഷമീറിനെ പിടികൂടി ചോദ്യം ചെയ്തതിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കൂട്ടുപ്രതിയായ സുഭാഷുമൊത്താണ് മോഷണം നടത്തിയെന്ന കണ്ടെത്തലിലാണ് ഇയാളെയും അറസ്റ്റ് ചെയ്തത്. ഷമീറിന്റെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് മോഷണ മുതലുകൾ കണ്ടെടുത്തു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ കൂടുതൽ മോഷണ വിവരങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ചെമ്മണാമ്പതി അണ്ണാനഗറിന്റെ സ്വകാര്യ തോട്ടത്തിൽ നിന്ന് 2 വലിയ സോളാർ ബാറ്ററി മോഷണം നടത്തിയിരുന്നതായി പ്രതികൾ സമ്മതിച്ചു. പ്രദേശത്തെ മറ്റൊരു തോട്ടത്തിൽ നിന്നും സോളാർ ബാറ്ററി മോഷ്ടിച്ച് വിൽപ്പന നടത്തി. ഒക്ടോബറിൽ മുതലമട ഇടുക്കുംപാറ കുണ്ടൻതോട്ടിലെ സ്വകാര്യ തോട്ടത്തിൽ നിന്നും ജലസേചന പമ്പ് മോഷ്ടിച്ചു. മോഷണ മുതലുകൾ തമിഴ്നാട്ടിലെ അമ്പ്രാമ്പാളയത്തുള്ള ആക്രിക്കടയിൽ വിറ്റതായി പ്രതികൾ പോലീസിനോട് പറഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി മുതലമട പഞ്ചായത്തിന് 27,72,00,000 രൂപ ചിലവിൽ കുടിവെള്ള പദ്ധതി ഒരുങ്ങുന്നു. വാട്ടർ ടാങ്ക് നിർമ്മാണത്തിനും പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രവൃത്തികൾക്കും ചെമ്മണാമ്പതിയിൽ തുടക്കമായി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെമ്മണാമ്പതി, നീലിപ്പാറ, അടവുമരം, ഇടുക്കുപാറ, മൂച്ചംകുണ്ട് ഭാഗങ്ങളിലേക്കാണ് കുടിവെള്ള പൈപ്പ് എത്തുക. മീങ്കര ഡാമിൽ നിന്ന് നിലവിലുള്ള ടാങ്ക് വഴി വെള്ളം വിതരണം ചെയ്യുമ്പോൾ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളാണിവ. പുതിയ പദ്ധതി വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാവും. വേനലിൽ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമവും പരിഹരിക്കപ്പെടും. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കെ ബാബു എംഎൽഎ നിർവഹിച്ചു. ജലജീവൻ മിഷൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സംസ്ഥാന വിഹിതവും പഞ്ചായത്തിന്റെയും ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ ചേർത്തിക്കൊണ്ട് സമ്പൂർണമായ കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതിയുടെ തുടക്കം നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ആരംഭിച്ചു. അതിനാവശ്യമായ വെള്ളം കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള പ്രദേശമാണ് മുതലമട. അതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള മീങ്കരയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് മുതലമട പഞ്ചായത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഇന്ന് വരെ മുതലമടക്കാർക്ക് ഈ മീങ്കരയുടെ വെള്ളമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബേബിസുധ അധ്യക്ഷയായി, ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി മുഖ്യാതിഥിയായി, അസിസ്റ്റന്റ് കളക്ടർ ഡി രഞ്ജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലൈരാജ്, സെക്രട്ടറി രാധ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗം അക്തർ നന്ദി പറഞ്ഞു. യുടിവി ന്യൂസ് പാലക്കാട്. 650 സ്ക്വയർ ഫീറ്റ് മുതൽ വലിപ്പമുള്ള കെട്ടിടങ്ങൾ വർഷം തോറും 5% നികുതി വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു.
കണ്ണാടിക്കൂട്ടിൽ ഉദ്യോഗസ്ഥർ യാഥാർത്ഥ്യബോധമില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളാണ് അപകടത്തിലേക്ക് നയിക്കുന്നതെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി നടരാജൻ, ജില്ലാ പ്രസിഡന്റ് ആലിക്കുൻ ഹൂക്കൊപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനിയന്ത്രിതമായ കെട്ടിട നികുതി വർധന 6 ധനകാര്യ കമ്മീഷന്റെ ശുപാർശയാണ്. സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഈ ശുപാർശ 650 സ്ക്വയർ ഫീറ്റ് വീടുള്ള സാധാരണക്കാരെ പോലും ദുരിതത്തിലാക്കുന്നതാണ്. സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കാൻ നിരവധി നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെയാണ് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ വാടക നിയമം കേരളത്തിൽ നടപ്പിലാക്കിയാൽ തന്നെ സാധാരണക്കാരെ വിഷമത്തിലാക്കാതെ സർക്കാരിന് വരുമാനം ലഭിക്കും. ഭൂമി വില നോക്കി കെട്ടിട നികുതി തീരുമാനിക്കാനുള്ള നീക്കവും സാധാരണക്കാരെ ദ്രോഹിക്കുന്നതാണ്. 3000 സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങൾക്ക് വർഷം തോറും 15% കെട്ടിട നികുതി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നീക്കം. ലേബർ സെസ് നികുതി വർധനവ്, വസ്തു രജിസ്ട്രേഷൻ ന്യായവിലയ്ക്ക് പുറമെ 10% രജിസ്ട്രേഷൻ ഫീസ് അധികമായി ഈടാക്കാനുള്ള നീക്കവും സാധാരണക്കാരെ ദ്രോഹിക്കുന്നതാണ്. വ്യാപാര ലൈസൻസ് പുതുക്കുമ്പോൾ കെട്ടിട ഉടമയുടെ സമ്മതപത്രം ആവശ്യമില്ലെന്ന സർക്കാർ നിയമം തിരുത്തണമെന്നും ഇരുവരും പറഞ്ഞു. എല്ലാ കെട്ടിടങ്ങൾക്കും 5% നികുതി വർധനവ് ഓരോ വർഷവും, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കെട്ടിടങ്ങളോ മറ്റോ ഉള്ള ആളുകൾക്ക് നികുതി ഭാരം കൊണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇക്കഴിഞ്ഞ 2008 കാലഘട്ടങ്ങളിൽ 100% വർധനവ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ നികുതി ഈടാക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നടന്ന, നമുക്കറിയാം, കോവിഡും പ്രളയവും എല്ലാം കഴിഞ്ഞ് ഒന്ന് ശാന്തമായി വരുന്നതിന് മുൻപ് തന്നെ ഓരോ വർഷവും ഈ 5% നികുതി വർധനവ് എന്ന് പറയുന്നത് അത് വളരെ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ജില്ലാ സെക്രട്ടറി റീഗൽ മുസ്തഫ, ട്രഷറർ ഗിരീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. ചിറ്റിലഞ്ചേരി രക്കിയമ്പാടത്തെ പന്നിഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചതോടെ ഈ ഭാഗത്തുള്ള പന്നികളെ കൊന്നൊടുക്കി. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെത്തിയാണ് പന്നികളെ കൊല്ലുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പിവ പന്നിഫാമിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. 12 വർഷമായി ഈ ഭാഗത്ത് പന്നിഫാം പ്രവർത്തിക്കുന്നുണ്ട്. 2 ഫാമിലായി 700 പന്നികളുണ്ട്. പോൾ, പിയൂഷ് എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ഫാമുകൾ. രോഗബാധ സ്ഥിരീകരിച്ചതോടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെ കൊന്നൊടുക്കണം. രാവിലെ 7 മണിയോടെ തന്നെ പന്നികളെ കൊന്നു തുടങ്ങി. 60 പേരടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് പന്നികളെ കൊല്ലുന്നത്. താഴ്ചയുള്ള കുഴിയെടുത്ത് മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്കരിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ PV പത്മജ പറഞ്ഞു. മേലാർക്കോട് പഞ്ചായത്തിൽ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഫാമിൽ, ഇൻഫെക്റ്റഡ് സോണിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പന്നികളെയും കൊന്നൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഏകദേശം 2 ഫാമുകളാണ് ഇപ്പോൾ ഈ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു 600-650 പന്നികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കള്ളിംഗ് ഓപ്പറേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 2 ടീമായിട്ടാണ് ദ്രുതകർമ്മസേന രൂപീകരിച്ചിട്ടുള്ളത്. 10 ഡോക്ടർമാരും 21 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സും 10 അറ്റൻഡർമാരും കൂടിയിട്ടുള്ള ഒരു ടീമാണ്, 2 ടീമാണ്. അപ്പോൾ 2 ഫാമുകളിലും ഒരുമിച്ചാണ് കള്ളിംഗ് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ മുഴുവൻ പന്നികളെയും കൊന്ന് സംസ്കരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കും. 2 ഫാമുകളിലായി ഇത്രയധികം പന്നികളെ കൊന്നൊടുക്കുന്നതിലൂടെ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഉടമകൾ. രോഗബാധ കണ്ടെത്തിയ ഫാമിൽ 400 പന്നികളും തൊട്ടടുത്ത ഫാമിൽ 300 പന്നികളുമാണ് ഉള്ളത്. ഉടമകൾക്ക് സർക്കാരിന്റെ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടിയുണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചത്. താലൂക്ക് കോർഡിനേറ്റർ ഡോക്ടർ VB ബിന്ദു, ചിറ്റിലഞ്ചേരി വെറ്റിനറി ഡോക്ടർ PS സജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പന്നികളെ കൊന്നൊടുക്കിയത്. അതേസമയം ദേശീയപാതയിൽ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം കർഷകർ തടഞ്ഞ വാഹനങ്ങളിലുണ്ടായിരുന്ന പന്നികൾക്ക് പന്നിപ്പനിയില്ലെന്ന് ഉറപ്പായി. മലമ്പുഴയിലെ ലൈഫ് സ്റ്റോക്ക് ട്രെയിനിംഗ് സെന്ററിലെ ഫാമിലാണ് നിലവിൽ ഈ പന്നികളുള്ളത്. ലോറിയിലും പിക്കപ്പ് വാനിലുമായി 88 പന്നികളാണ് ഉണ്ടായിരുന്നത്. പനി പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് പന്നികളുടെ രക്തസാമ്പിൾ ബാംഗ്ലൂരിലേക്ക് ലാബിലേക്ക് അയച്ചിരുന്നു. ഫലം നെഗറ്റീവായതോടെ സർക്കാരിന്റെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയ്ക്ക് ഇറച്ചിക്കായി പന്നികളെ കൈമാറും. UTV ന്യൂസ്, പാലക്കാട്. വാർത്തയിലേക്ക്. വികസനം ജനവിരുദ്ധമായാൽ ജനകീയ പ്രതിരോധത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. ദേശീയപാത ഇരകളെ സംരക്ഷിക്കുന്ന തരത്തിൽ പുനരധിവാസ പാക്കേജ് രേഖാമൂലം പ്രഖ്യാപിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർ ദ്രോഹ സമീപനം സ്വീകരിച്ചാൽ ജനശക്തി തിരിച്ചറിയുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പാലക്കാട്, കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഇരകൾ പുനരധിവാസ പാക്കേജിനായി കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP.
ഗ്രീൻഫീൽഡ് ഹൈവേക്കായി സർക്കാർ നടത്തിയ സാമൂഹിക സാമ്പത്തിക റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ തയ്യാറാകണം. ആയിരക്കണക്കിന് പേർക്ക് തൊഴിലും കിടപ്പാടവും നഷ്ടമാവുമ്പോഴും അതീവ ലാഘവത്തോടെയാണ് സർക്കാരുകളും ഉദ്യോഗസ്ഥരും പദ്ധതിയെ സമീപിക്കുന്നത്. പദ്ധതിയിലെ സുതാര്യതയില്ലായ്മയാണ് ചർച്ചകളിൽ ഇരകളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയാത്തത്. ആശങ്കകൾ പരിഹരിക്കാതെ അടിച്ചമർത്തി പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ നടപ്പിലാവില്ല. ഇരകൾക്ക് ന്യായമായ സാമ്പത്തിക സാമൂഹിക സുരക്ഷ ഉറപ്പാക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു. പല പള്ളികളും അമ്പലങ്ങളും സെമിത്തേരിയും അതുപോലെ തന്നെ കബറിടങ്ങളും ഉൾപ്പെടെ ഇവരുടെ അലൈൻമെന്റിൽ വന്നിരിക്കുകയാണ്. അടുത്ത ആശങ്ക ഈ കാര്യത്തിലുണ്ട്, അഭിപ്രായ വ്യത്യാസം. അലൈൻമെന്റ് അല്പം മാറ്റിയാൽ നൂറുകണക്കിന് വീടുകൾ ഒഴിവാകുന്ന സാഹചര്യം ബോധ്യപ്പെടുത്തിയിട്ടും ബോധ്യപ്പെടാതെ ചില ഉദ്യോഗസ്ഥന്മാർ ഏതാനും ചില കോർപ്പറേറ്റുകാർക്ക് വേണ്ടി കളിക്കുകയാണോന്ന് വലിയ സംശയമുണ്ട്. അപ്പോൾ ഈ സ്ഥലമേറ്റെടുപ്പിന് ആരും എതിരല്ല, ഹൈവേക്ക് ആരും എതിരല്ല. ഇതിന് സുതാര്യത ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കിടപ്പാടം, പരമാവധി കിടപ്പാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, വീടുകൾ ഒഴിവാക്കിക്കൊണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് ഈ ഹൈവേ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടണം. വീട് എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് പുതിയ വീട് വെക്കണം. സ്ഥലം മേടിച്ചാൽ അതിൻ്റെ നിയമം, ഇപ്പോൾ പാടം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ നെൽപ്പാടം വാങ്ങിച്ചാൽ നിയമപരമായ തടസ്സമുണ്ട്. അപ്പോൾ ആളുകളെ വഴിയാധാരാക്കിയിട്ടുള്ള ഒരു വികസനം സാധ്യമാണ്. ജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവർക്ക് ന്യായമായ വില കിട്ടുന്ന തരത്തിൽ, അതുപോലെ തന്നെ നീതി ലഭിക്കുന്ന തരത്തിലായിരിക്കണം ഈ ഹൈവേയുടെ നടപടി. അതല്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ ഇതിനെ എതിർക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ആക്ഷൻ കമ്മിറ്റി നൽകുന്നത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഇരകളാണ് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. സമരസമിതി ചെയർമാൻ കെ ഇ ഫസൽ അധ്യക്ഷനായി. മുൻ എം എൽ എ കളത്തിൽ അബ്ദുള്ള, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി ബാലൻ, മണികണ്ഠൻ, രഞ്ജിത്, വി ഇ എസ് പ്രതിനിധി എ പി മാനു, സമരസമിതി ഭാരവാഹികളായ അബ്ദുൾ മജീദ്, ദിനേശ് പെനമറ്റ, ഉമ്മർകുട്ടിക്കാപ്പൻ, കോമുകുട്ടി മുണ്ടശ്ശേരി, ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്. കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം തുടരുന്നു. 5 ദിവസങ്ങളിലായാണ് കേരളോത്സവം നടക്കുന്നത്. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ യുവജനങ്ങളുടെ കലാപരവും കായികപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനായാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. 5, 6, 8, 11, 13 തീയതികളിലായാണ് പരിപാടി. കേരളോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വിവിധ കലാമത്സരങ്ങൾ നടന്നു. കാവശ്ശേരി കെ സി പി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ നടന്നത്. കഥാരചന, കവിതാരചന, ഉപന്യാസ മത്സരം, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, പ്രസംഗം തുടങ്ങി 12 ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ യുവജനങ്ങളുടെയും യൂത്ത് ക്ലബ്ബുകളുടെയും സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. RBC ഗ്രൗണ്ടിൽ ബ്ലൂ സ്റ്റാർ പാടൂരിന്റെ ബാഡ്മിന്റൺ മത്സരവുമുണ്ടായി. 8 വോളിബോൾ, 11 ക്രിക്കറ്റ് വടംവലി, 13 അത്ലറ്റിക്സ് മത്സരങ്ങൾ നടക്കും. 13 വൈകിട്ട് 4:30 കെ സി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സമാപന പരിപാടി PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്യും. UTV ന്യൂസ്, പാലക്കാട്. യുറീക്ക വിജ്ഞാനോത്സവം 2022 പുതുനഗരം പഞ്ചായത്തിൽ തുടക്കം. പഞ്ചായത്ത് തല ഉദ്ഘാടനം മുസ്ലിം ഹൈസ്കൂളിൽ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന കുട്ടികളുടെ അറിവുത്സവമാണ് യുറീക്ക വിജ്ഞാനോത്സവം. പരിപാടിയുടെ 2ാം ഘട്ടത്തിനാണ് പുതുനഗരം പഞ്ചായത്തിൽ തുടക്കമായത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ജെറീന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 60 വിദ്യാർത്ഥികളാണ് യുറീക്ക വിജ്ഞാനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മേഖലാ സെക്രട്ടറി എം അഷറഫ് അലി സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി എം ലിജിത് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്. കേരളത്തെക്കുറിച്ചുള്ള അറിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലങ്കോട് ഗാന്ധിജി അക്കാദമിയുടെ കേരള നന്മ മെഗാ ക്വിസ് യോഗിനി മാതാ സ്കൂളിനാണ് ക്വിസ് സംഘടിപ്പിച്ചത്. യുവജന സംഗമവും നടത്തി. പിന്നിട്ട കാലത്ത് കേരളവും മലയാളികളും അടയാളപ്പെടുത്തിയ സംഭവങ്ങൾ, വ്യക്തികൾ, നാഴികക്കല്ലുകൾ തുടങ്ങിയവ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക ലക്ഷ്യമിട്ടാണ് മെഗാ ക്വിസ് സംഘടിപ്പിച്ചത്. 2 പേരടങ്ങുന്ന ടീമുകളായാണ് മത്സരാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. പല്ലശന പഴയകാവ് ഭഗവതി ദേവസ്വം ട്രസ്റ്റ് നൽകുന്ന 16,600 രൂപയും ട്രോഫിയുമാണ് വിജയികൾക്ക് ലഭിച്ചത്. മെഗാ ക്യൂസിന്റെ ഉദ്ഘാടനം ആലത്തൂർ DYSP R അശോകൻ,
യുവജന സംഗമത്തിന്റെ ഉദ്ഘാടനം വടവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സക്കീർ ഹുസൈൻ എന്നിവർ നിർവഹിച്ചു. ഗാന്ധിജി അക്കാദമി ജനറൽ സെക്രട്ടറി സജേഷ് ചന്ദ്രൻ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. സിനിമ പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കേരള നന്മ ചെയർമാൻ ഷൈജു വെമ്പല്ലൂർ അധ്യക്ഷനായി. അന്തർദേശീയ ഹാൻഡ്ബോൾ താരം സുജിത് സുന്ദർ, എം എ എക്കണോമിക്സ് ഒന്നാം റാങ്ക് ജേതാവ് കീർത്തന കെ നായർ, എം എ സോഷ്യോളജി ഒന്നാം റാങ്ക് ജേതാവ് ആര്യ എസ് ദേവൻ എന്നിവരെ ആദരിച്ചു. മെപ്കോ പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, ദേശീയ കലാസമിതി പ്രസിഡന്റ് കെ ജി പ്രദീപ് കുമാർ, പഴയക്കാവ് ദേവസ്വം ട്രസ്റ്റി പി വി മഹേഷ്, കൊല്ലങ്കോട് ജോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ പി ആർ ഒ കെ ജി പ്രമോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. കേരള നന്മ ജനറൽ കൺവീനർ ഷിജുദാസ് പെരുങ്കുന്നത്ത് സ്വാഗതവും ട്രഷറർ കെ സുഭാഷ് നന്ദിയും പറഞ്ഞു. കൊല്ലങ്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗജന്യ പി എസ് സി പഠന കേന്ദ്രമായ ഗാന്ധിജി അക്കാദമിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കേരള പിറവിയോടനുബന്ധിച്ച് കേരള നന്മ എന്ന പേരിലുള്ള ഒരു സംസ്ഥാന തലത്തിലുള്ള മെഗാ ക്വിസ് മത്സരം നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള 12-ാമത് മത്സരമാണ് ഇപ്പോൾ യോഗിനി മാതാ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു വരുന്നത്. ഇവർക്ക് ഒന്നാം സമ്മാനം കിട്ടുന്ന ആളുകൾക്ക് 2501 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനത്തിന് 1501 രൂപയും ട്രോഫിയും, മൂന്നാം സമ്മാനത്തിന് 1001 രൂപയും ട്രോഫിയുമാണ് ഈ ക്വിസ് മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രോത്സാഹന സമ്മാനവും നൽകുന്നുണ്ട്. യുടിവി ന്യൂസ് പാലക്കാട്. ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ ആരംഭത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ നെമ്മാറ പാലപ്പറമ്പ് മാട്ടുപ്പാറ അർജന്റീന ഫാൻസിന്റെ നേതൃത്വത്തിൽ തങ്ങളുടെ പ്രിയ കാൽപന്ത് രാജാവ് മെസ്സിയുടെ കൂറ്റൻ കട്ടവിട്ട പുത്തൻകുളത്തിന് നടുവിൽ ഉയർത്തിയാണ് അർജന്റീന വിജയാരവം മുഴക്കുന്നത്. Lionel Messi becomes Argentina's all-time leading scorer. അർജന്റീനയുടെ മുഖ്യ എതിരാളികളിൽ ഒരു ടീമായ ബ്രസീൽ ആരാധകരോടായി ഒരു കുറിപ്പും ഫ്ലെക്സിൽ ചേർത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾ വേൾഡ് കപ്പ് എന്നൊക്കെ ചോദിച്ചെന്ന് കേട്ടു. ഞാൻ മെസ്സി, ഡിമരിയ, ഡിപ്പോൾ, സ്കാലോനി എല്ലാവരും കൂടി വരുന്നുണ്ട് ഖത്തറിലേക്ക്. നിങ്ങൾ കുറച്ച് കമ്മിയാക്കി ചോദിക്ക എന്നതുകൊണ്ട് തന്നെ കളി ഖത്തറിലാണെങ്കിലും ആവേശക്കടലിരമ്പുന്നത് നെന്മാറയിലെ ഗ്രാമങ്ങളിലാണ്. യുവാക്കളിൽ വൻ മത്സരബുദ്ധിയോടെയാണ് ഫ്ലെക്സുകൾ സ്ഥാപിക്കുവാൻ കോപ്പുകൂട്ടുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ടീമുകളുടെയും ഇഷ്ടതാരരാജാക്കന്മാരുടെയും കൂറ്റൻ കട്ടൗട്ടുകൾ വരാൻ സാധ്യതയേറെയാണെന്നാണ് ഫുട്ബോൾ ആരാധകർ പറയുന്നത്. ഞങ്ങൾ ഇവിടെ ചെറിയ അർജന്റീന ഫാൻസിൻ്റെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് പാലപ്പുറം വാട്ടുപാറ റേഞ്ചിന്. അപ്പോൾ അത് ഒരു 3-4 ദിവസമായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഒരു കട്ടൗട്ട് ആദ്യം കുളത്തിൽ സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഫണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും കൊണ്ടൊരു ഫ്ലക്സും കൂടി അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. ഇവിടെ ബ്രസീൽ ഫാൻസ് കുറച്ച് പേരുണ്ട്, അവർ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതിനും മികച്ചതായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനാണ് താല്പര്യം, അതുപോലെ ചെയ്യും. മെസ്സിയിൽ തുടങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് അർജന്റീനയോട് പ്രണയം കൂടിയത്. ഇപ്പോൾ 11 പേരും ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര വിശ്വാസമാണ്, അതേപോലെ സ്നേഹമാണ്. യുടിവി ന്യൂസ് പാലക്കാട്. പ്രശസ്ത എഴുത്തുകാരൻ രവീന്ദ്രൻ മലയങ്കാവ് രചിച്ച കവിതാ സമാഹാരം നിമിഷച്ചിറകിൽ പ്രകാശനം ചെയ്തു. പാലക്കാട് സുൽത്താൻപേട്ട പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ വരദൻ പി കണ്ണൻകുട്ടിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത്. എഴുത്തുകാരായ മോഹൻദാസ് ശ്രീകൃഷ്ണപുരം, മനോജ് വീട്ടിക്കാട്, കണ്ണൻ പാലക്കാട്, ബാബു രാധാകൃഷ്ണൻ രാമശ്ശേരി, ലൈബ്രറി സെക്രട്ടറി പീറ്റർ, മാധ്യമപ്രവർത്തകൻ ജോസ് ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥകാരൻ രവീന്ദ്രൻ മലയങ്കാവ് മറുപടി പ്രസംഗം നടത്തി. യുടിവി ന്യൂസ് പാലക്കാട്. കലാലയങ്ങളിൽ തിരഞ്ഞെടുപ്പ് ചൂട്. ചൊവ്വാഴ്ചയാണ് തിരഞ്ഞെടുപ്പ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ജില്ലയിലെ 75 കോളേജുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക.
വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനമിറങ്ങിയത് മുതൽ പ്രചാരണ ചൂടിലായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ക്യാമ്പസുകൾ. ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങും. തിങ്കളാഴ്ച കൊട്ടിക്കലാശത്തോടെ പ്രചാരണ പരിപാടികൾ സമാപിച്ചു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കോളേജുകൾ അവധിയായതിനാൽ വെള്ളിയാഴ്ച പ്രചാരണത്തിന്റെ ആവേശം അതിന്റെ പാരമ്യതയിലെത്തിയിരുന്നു. സർവകലാശാല ക്യാമ്പസിലും 5 ജില്ലകളിലായുള്ള 450 കോളേജുകളിലും 8 നവംബർ തിരഞ്ഞെടുപ്പ്. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗങ്ങളിലായി 75 കോളേജുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കും. 9 സർക്കാർ, 8 എയ്ഡഡ്, 5 IHRD കോളേജുകളിലും ബാക്കി സ്വകാര്യ കോളേജുകളുമാണ്. കോവിഡിനെ തുടർന്ന് മുടങ്ങിയ തിരഞ്ഞെടുപ്പ് 3 അധ്യയന വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, UUC മാഗസിൻ എഡിറ്റർ, ഫൈൻ ആർട്സ് സെക്രട്ടറി, ജനറൽ ക്യാപ്റ്റൻ എന്നീ 9 സ്ഥാനങ്ങളിലേക്കാണ് മത്സരം. ക്ലാസ് മുറികളിൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലും ശക്തമായ പ്രചാരണമാണ് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയത്. UTV ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. വികസന കാര്യത്തിൽ ചിറ്റൂർ ഏറെ മുന്നിലെത്തിയെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മണ്ഡലത്തിൽ മാത്രം 1700 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയതായും മന്ത്രി. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ 50 ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച മുട്ടിച്ചിറ പാലത്തിന്റെ പണി പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ കുടുംബങ്ങൾക്കും വരുമാനം ഉറപ്പാക്കുക എന്നത് ലക്ഷ്യമാണെന്നും സ്ത്രീകൾ സ്വയം സഹായ ഗ്രൂപ്പുകൾ രൂപീകരിക്കണമെന്നും ഇതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കുട്ടികൾക്കുവേണ്ടി പ്രദേശത്തെ ത്രിതല പഞ്ചായത്തുകൾ ട്യൂഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്താ സ്ഥിതി അറിയോ? ഓരോ കുടുംബത്തിലും ഏറ്റവും കടവുള്ളവർ നമ്മളാണ് അല്ലേ? കടവില്ലാത്തവരൊന്ന് കൈവക്കെ. അപ്പൊ നമുക്ക് കടവില്ലാത്തവരായി വെച്ച്. അപ്പൊ ഞാനത് പറയുന്നത് വെച്ചാൽ നമ്മുടെ വരുമാനം 100 രൂപ, ചെലവ് 200 രൂപ ആണെങ്കിൽ കുടുംബം നിൽക്കില്ല. അണക്കാട് വെച്ച് നടന്ന യോഗത്തിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ എം അനന്തകൃഷ്ണൻ, പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശിവദാസ്, മറ്റു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ എം നിസാർ, സി മധു എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്. ചിറ്റിലഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാറാട്ടിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. January 9 മുതൽ 18 വരെയാണ് ഉത്സവമാറാട്ട് നടക്കുന്നത്. 17 നടക്കുന്ന പള്ളിവേട്ട, 18 നടക്കുന്ന വലിയ ആറാട്ട് തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുക്കും. റിട്ടയേർഡ് ജഡ്ജ് ജസ്റ്റിസ് MN കൃഷ്ണൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. ദേശത്തിലെ മുതിർന്നയാളായ ചെല്ലപ്പനെഴുത്തച്ഛൻ ഏറ്റുവാങ്ങി. May 2023 ആറാട്ട് ഉത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മളുടെ ഭാരവാഹികളുടെ, അതേമാതിരി ക്ഷേത്ര അധികാരികളുടെ, നമ്മളുടെ തന്ത്രി ശ്രീ കരിയന്നൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് അവരുടെ, നമ്മളുടെ നല്ലവരായ ഭക്തജനങ്ങളുടെ, നമ്മുടെ നല്ലവരായ അടിമകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് 2023 ആറാട്ട് ഉത്സവം അതിഗംഭീരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ 2-3 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്ന പല പരിപാടികളും നല്ല ഊർജത്തോടും ഊർജ്ജസ്വലതയോടും കൂടി നടത്തുവാൻ കമ്മിറ്റിക്ക് അനുഗ്രഹം ഭഗവതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉത്സവമാറാട്ട് കമ്മിറ്റി ചെയർമാൻ MN ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ B കൃഷ്ണകുമാർ ഉത്സവമാറാട്ട് ചടങ്ങുകൾ വിശദീകരിച്ചു. A ദിവാകരൻ, P നാരായണൻ, ഡോക്ടർ S നാരായണൻ, ഡോക്ടർ U രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ ഗോകുൽ നാരായണൻ സ്വാഗതം പറഞ്ഞു. January 9 വൈകിട്ട് 5:30 ശുദ്ധി, 6 ദീപാരാധന എന്നിവയെ തുടർന്ന് ഓട്ടൻതുള്ളൽ, സന്താനഗോപാലം, ശാസ്ത്രീയ സംഗീതം, അരങ്ങേറ്റം എന്നിവ നടക്കും. 18 കാലത്ത് 8 3 ഗജവീരന്മാരുടെയും മേജർ സെറ്റ് പാണ്ഡിമേളത്തിന്റെയും അകമ്പടിയോടെയുള്ള വലിയ ആറാട്ട് എഴുന്നള്ളത്തിന് ശേഷം ഉത്സവം കൊടിയിറങ്ങും. UTV ന്യൂസ് പാലക്കാട്.
പനങ്ങാട്ടിരി നാദം ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സൗജന്യ അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പിൽ ചികിത്സ തേടിയെത്തിയത് നിരവധി പേർ. കൊല്ലങ്കോട് പയ്യലൂർ മുക്കിലാണ് ക്യാമ്പ് നടന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സൗജന്യ അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പ് നടന്നത്. രോഗം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ക്യാമ്പിൽ സൗജന്യമായി നൽകി. എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ എം മനോജ്കുമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ് മേനോൻ, ട്രഷറർ ഡോക്ടർ വിശ്വനാഥൻ, ഹരിജനോദ്ധാരണ വായനശാല വൈസ് പ്രസിഡന്റ് വിനോദ്, പ്രേമൻ രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാദം ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ പയ്യലൂരിൽ ഇങ്ങനൊരു അസ്ഥി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഇത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. അസ്ഥിരോഗം ഇന്ന് ജീവിതശൈലി മാറിയത് കാരണം കൊണ്ട് ധാരാളം ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു ക്യാമ്പായി ഇത് മാറുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. യുടിവി ന്യൂസ് പാലക്കാട്. മേലാർക്കോട് ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കം. 4 ദിവസങ്ങളിലായാണ് കേരളോത്സവം നടക്കുന്നത്. ചിറ്റിലഞ്ചേരി MNKM ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക മത്സരങ്ങളോടെയാണ് കേരളോത്സവം തുടങ്ങിയത്. വോളിബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ തുടങ്ങിയ ഇനങ്ങൾക്ക് നെന്മാറ NSS കോളേജ് വേദിയാവും. കിളിയല്ലൂരിലാണ് കബഡി മത്സരങ്ങൾ നടക്കുന്നത്. 6, 10, 11, 12 തീയതികളിലായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ക്ലബ്ബുകളിലെ അംഗങ്ങളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന കേരളോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. UTV ന്യൂസ് പാലക്കാട്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മണ്ണാർക്കാട് സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബൈക്ക് റാലി നടന്നു. DYSP പി കൃഷ്ണദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കാഞ്ഞിരപ്പുഴ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രദീപ്, പോലീസ് സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി കേരളത്തിൻ്റെ പോലീസ്, ആ സേന അതിനെതിരായ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് തന്നെ ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമാണ്. ഇത്തരം പദ്ധതികളെ വളരെ ആർജവത്തോടുകൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന നമ്മളുടെ ബഹുമാന്യായ DYSP, അതുപോലെ ഇതിൽ പങ്കാളികളാകുന്ന മുഴുവൻ ഈ സേനയിലെ അംഗങ്ങൾ, ഇതൊക്കെ കാഞ്ഞിരപ്പുഴ ഇവർക്കെല്ലാവർക്കും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ആശംസകൾ ആദ്യം അറിയിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന റാലിക്ക് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലാണ് സമാപനം. UTV ന്യൂസ് പാലക്കാട്. സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവ് മരിച്ചു. ഷോക്കേറ്റെന്ന് സൂചന. കുലിക്കിപ്പാറ മുരളീധരന്റെ മകൻ വിനുവാണ് മരിച്ചത്. എരുത്തിയമ്പതി ISD ഫാമിന് സമീപത്ത് പുഴയിലെ ചെക്കിഡാമിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു. മീൻ പിടിക്കുന്നതിനിടെ പുഴയിൽ വീണതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. അപകടത്തിൽപ്പെട്ട വിനുവിനെ സുഹൃത്തുക്കൾ ചേർന്ന നാട്ടുകൽ സ്വകാര്യാശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഷോക്കേറ്റാണ് അപകടമുണ്ടായതെന്ന സൂചനയെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്മ ഗിരിജ, സഹോദരൻ മനു. കല്ലേക്കാട് വാനും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാനപാത കല്ലേക്കാട് പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം നടന്നത്. പരിക്കേറ്റ കല്ലേക്കാട് സ്വദേശി ബൈക്ക് യാത്രക്കാരനെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിട നിർമ്മാണ വസ്തു ഉൽപാദകർക്ക് കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള നാടായി കേരളം മാറിയെന്ന ലെൻസ് ഫെഡ് സംസ്ഥാന സെക്രട്ടറി മനോജ്. പൊതുമേഖലാ സിമെന്റ് ഉൽപാദനം വർദ്ധിപ്പിക്കാത്തതും വില നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കാത്തതും അനിയന്ത്രിതമായ വിലക്കയറ്റത്തിന് ഇടയാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ തൊഴിൽ മേഖല ഉപേക്ഷിക്കേണ്ട സ്ഥിതിയെന്നും വാർത്താസമ്മേളനത്തിൽ എം മനോജ് പറഞ്ഞു. നിർമ്മാണ മേഖലയിലെ അവശ്യ വസ്തുക്കൾക്ക് ദിനം പ്രതി വില വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനകം സിമെന്റിന് 100 രൂപയോളം വർദ്ധിച്ചു. കമ്പി, PVC എന്നിവയ്ക്ക് 35% 40% വില വർദ്ധിച്ചു. എം സാൻഡ്, മെറ്റൽ എന്നിവ കിട്ടാനില്ലാത്ത അവസ്ഥ തുടരുകയാണ്. പൊതുമേഖലാ സിമെന്റ് കമ്പനിയായ മലബാർ സിമെന്റ്സ് ആവശ്യത്തിന്റെ 10% മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മലബാർ സിമെന്റ്സിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാത്തത് സ്വകാര്യ സിമെന്റ് കമ്പനികൾക്ക് കൊള്ളയടിക്കാൻ അവസരമുണ്ടാക്കുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചകൾ പ്രഹസനമായി മാറി. ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുന്ന നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ ക്രിയാത്മകമായി ഇടപെടുന്നില്ല.
സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നം പോലും വിലക്കയറ്റം മൂലം അപ്രാപ്യമാവുകയാണ്. എന്നിട്ടും സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് നവംബർ 8 ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും എം മനോജ് പറഞ്ഞു. സിമന്റ് കമ്പനിക്കാർ രാത്രി അവർ കൂടിയാലോചിച്ച് സിമന്റ് വില വർധനവ് തീരുമാനിക്കുക. കാലത്ത് നമ്മൾ സിമന്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ സിമന്റ് 15 രൂപ കൂടി 20 രൂപ കൂടി എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് സിമന്റ് കമ്പനിക്കാരുടെ തോന്നിയ രീതിയിലുള്ള വില വർധനവ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സിമൻറ്റിനെ സംബന്ധിച്ചിടത്ത് നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ആകെ മലബാർ സിമൻസ് മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ്. ഒരു സിമൻറ്റ് കമ്പനി എന്ന് പറയുന്നത് മലബാർ മാത്രമാണ്. ബാക്കി മുഴുവൻ സിമൻറ്റുകളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. സിമൻറ്റിനെ ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനത്തെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് തന്നെയാണ് സത്യവും. അതുകൊണ്ട് തന്നെ ഇത് മുതലാക്കിക്കൊണ്ട് കേരളം ഒരു ചാകരയായി കണക്കാക്കിക്കൊണ്ട് മറ്റ് ഇതേ സിമൻറ്റ് കമ്പനിക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്ര വിലയില്ല, എന്നാൽ ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം വില കൂട്ടി ഇവിടെ വിൽക്കാൻ കഴിയുന്നു? ഇതിന് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംവിധാനവും നിലനിൽക്കുന്നില്ല എന്ന് വേണം പറയാൻ. ജില്ലാ സെക്രട്ടറി വി രാജേഷ്, പി സി മനോജ്, വി ബി സുനിൽകുമാർ, വി ആർ കൃഷ്ണകുമാർ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലുണക്കുന്നതിനിടെ കർഷകന് ദാരുണാന്ത്യം. ഓപ്പൺ എയർ ഫാനിട്ട് നെല്ലുണക്കുന്നതിനിടെ ചിറ്റൂരിലെ കർഷകൻ ദാമോദരനാണ് ഷോക്കേറ്റ് മരിച്ചത്. 3 ആഴ്ചയ്ക്കുള്ളിൽ സമാന രീതിയിലുള്ള 2-ാമത്തെ മരണം. ചിറ്റിലഞ്ചേരി രക്കിയം പാടത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമിലെയും പരിസരത്തെയും പന്നികളെ കൊന്നൊടുക്കി. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെത്തി. 700 പന്നികളെയാണ് കൊന്നത്. ഫാമുടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് അധികൃതർ. വികസനം ജനവിരുദ്ധമായാൽ ജനകീയ പ്രതിരോധത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാത ഇരകൾ പുനരധിവാസ പാക്കേജിനായി കളക്ട്രേറ്റ് ധർണ നടത്തി. തിരഞ്ഞെടുപ്പ് ചൂടിൽ കാലിക്കറ്റ് സർവകലാശാല കോളേജ് ക്യാമ്പസുകൾ. ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജില്ലയിലെ 75 കോളേജുകളിൽ. 3 അധ്യയന വർഷത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ആവേശമേറെ. സ്ത്രീകൾക്ക് സ്വയം സഹായ ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ ഫണ്ട് ലഭ്യമാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പട്ടഞ്ചേരിയിൽ 50 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച മുട്ടിച്ചിറപ്പാലം തുറന്നു. കെട്ടിട നിർമ്മാണ വസ്തു ഉൽപ്പാദകർക്ക് കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള നാടായി കേരളം മാറിയെന്ന് ലെൻസ്ഫെഡ് സംസ്ഥാന സെക്രട്ടറി എം മനോജ്. സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് നവംബർ 8 ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കും.